السلام عليكم ورحمة الله وبركاته ومرحبا بكم في قناتنا അപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാനൊരു കാര്യം പറയാം ഇന്നലെ അതായത് നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ സമയത്ത് ഞാൻ പറയാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ എല്ലാം പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയാതിരുന്നത് പക്ഷെ അത് കുറേ തെറ്റിദ്ധാരണ വന്നു എന്ന് വിചാരിക്കുന്നു അതായത് അതിൻ്റെ തലേ ദിവസം ഞാനൊന്ന് വീണു എൻ്റെ നെഞ്ചിൽക്കാണ് തട്ടിയത് അതുകൊണ്ട് എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ മക്കളിനെ എടുക്കാനോ പിടിക്കാനോ വരെ ഒന്നും ചെയ്യാനോ ഒന്നും പറ്റുമായിരുന്നില്ല അപ്പം അന്നത്തെ രാത്രി ഞാൻ മൂന്നര വരെയും വേദന കൊണ്ട് കരിഞ്ഞിട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഈ ഒരു ഫങ്ഷൻ നമ്മൾ രണ്ട് മാസം മുമ്പേ ഏറ്റെടുത്തൊരു ഫങ്ഷനും ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനും പറ്റൂലായിരുന്നു അപ്പോൾ റേനക്കുട്ടി എന്നോടത്ത് പറഞ്ഞ് അമ്മി എൻ്റെ വാപ്പൊന്ന് വിളിച്ചപ്പോൾ ഞാനില്ല പോയില്ല അപ്പോൾ റേനക്കുട്ടി പറഞ്ഞു അമ്മി അമ്മി പോയിക്കോ ഞാൻ കുട്ടികളെ ഉറക്കാൻ മാത്രമല്ല ബാക്കിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മി പോയിക്കോ ഞാൻ കുട്ടികളെ ഉറക്കാം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ എന്തായാലും മക്കളിനെ അഭി അവിടെ കൊണ്ടാക്കുമല്ലോ നമുക്ക് അങ്ങനെ പരിപാടിക്കും പോകാം എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു കേട്ടോ സംഭവം എന്തായാലും നമ്മൾ

അതുകൊണ്ട് നമുക്ക് അങ്ങനെ കുട്ടികളെ കൊണ്ടുപോകാനും പറ്റില്ല അവർ ജസ്റ്റ് അവിടെ കിടന്നുറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ പിറ്റേ ദിവസം ഞാൻ പരിപാടിക്ക് പോയ സമയത്ത് മക്കൾ അപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയൊക്കെയാണ് സംഭവം രാവിലെ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തു ചെയ്തതെന്നുള്ളൂ രാവിലെ ആയിട്ടുണ്ട് ബേബി എണീറ്റിട്ടുണ്ട് ഞാനും വേഗം എണീറ്റ് റെഡി ആവണം അതിന് മുമ്പ് നമ്മൾ തിരക്ക് പിടിച്ചിട്ടാണ് ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്തത് കേട്ടോ ഞാൻ വരുമ്പോഴേക്കും വീഡിയോ അപ്ലോഡ് ആയിരിക്കണമല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ രനക്കുട്ടി അവിടെ നിന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ റനക്കുട്ടി അവിടെ ആയിരുന്നല്ലോ കിടന്നത് പിന്നെ അതേ ഞാൻ റെഡി ആവാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ എനിക്കിതേ പാല് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ദിവസമായിട്ട് കഴിക്കുന്നില്ല അപ്പോൾ ശരി പാലെങ്കിലും കുടിക്കുകയെന്നു പറഞ്ഞിട്ട് തന്നെയാണ് നോക്കിയപ്പോൾ അതിൽ നല്ല മധുരമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ചില്ല അപ്പോൾ അതെ അത് കഴിഞ്ഞ് ഞാൻ റെഡി ആയിട്ടുണ്ട് അമ്മ ഊതി തരാണ് അപ്പോൾ രണ്ടുമായി ദോശയെങ്കിലും കഴിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഒന്നും ഇറങ്ങണമില്ല ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഞാൻ ബസ്സിൽ പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചത് ഞാനൊരു ഞാനൊരണക്കുട്ടിയാണ് പോകുന്നത് അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടാലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒരു പുതിയൊരു ആയില്ല അങ്ങനെ രണ്ട് വൈ ദോഷമാത്രം കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഒറ്റയ്ക്ക് രണ്ടുപേരും ഒറ്റയ്ക്ക് ആണ് രണ്ടുപേരും കൂടിയായിട്ട് പോകുന്നത് കേട്ടോ പെട്ടെന്ന് എത്തുമോയെന്നുള്ള ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ആ ഒരു പറഞ്ഞ സമയത്തിൽ നമ്മൾ എത്തണമല്ലോ നമുക്ക് ഇവിടെ നിന്ന് ഒരു മുക്കാൽ മണിക്കൂറോളം ശരിക്കും ഇരിക്കണം കേട്ടോ പിന്നെ അപ്പോഴേക്ക് ഇടയിൽ കൂടെ ഒരു ആനക്കുട്ടി നല്ല ഉറക്കത്തില്ലായിരുന്നു പറഞ്ഞ പോലെ ഒരു ആനക്കുട്ടിക്ക് പല്ലില് ക്ലിപ്പ് ഇട്ടിയിൽ റബ്ബർ ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് നല്ല പെയിനും അവൾക്ക് സംസാരിക്കാൻ പറ്റുണ്ടായിരുന്നില്ല എനിക്കാണെങ്കിലും ഷൂട്ട് ചെയ്യാൻ എന്തായാലും ഒരു വേണം അങ്ങനെ അതേ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഗോൾഡൻ ബ്രൈഡൽ സ്റ്റുഡിയോയിലേക്കാണ് ഇത് വന്നിട്ട് പത്തിരിപ്പാലിയിലും മൗണ്ട് സീന സ്കൂളിൻ്റെ തൊട്ടടുത്ത് ആണ് കേട്ടോ ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇന്ന് അവരുടെ ഇനോഗ്രേഷൻ ആണ് ഒന്ന് രണ്ട് മാസം മുമ്പനെ ഈ തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഒരു ഷോപ്പ് ഇനോഗ്രേഷനുണ്ട് സിലോ വന്നാൽ നന്നായിരിക്കുന്നു കേട്ടോ നമ്മൾ വിളിച്ചതായിരുന്നു അങ്ങനെയാണ് നമ്മൾ അന്ന അത് ഏറ്റെടുത്ത് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ വന്ന സമയത്ത് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിക്കാണ് കേട്ടോ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നത് പിന്നെ എന്താണ് നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു പിന്നൊരു എന്താന്ന് വെച്ചാൽ ആദ്യം ആർക്കും എന്നെ മനസ്സിലായില്ലാട്ടാ അപ്പോൾ അതിന് ശേഷം ഒരു പറഞ്ഞ് ഇത് സിലു തന്നെയാണോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീഡിയോ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഉറപ്പിച്ചിട്ടാണ് വന്നത് നേരിട്ട് കാണുന്ന പോലെയല്ല സിൽ കുറച്ചും കൂടെ സ്ലിം ആണില്ലേ ഹൈറ്റ് കുറവാണില്ലേ എന്നൊക്കെ വേണ്ടിട്ട് ഇങ്ങനെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഒത്തിരി പേര് നമുക്കിങ്ങനെ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ കാണുന്നത് പിന്നെ അവിടെ മ്യൂസിക്കൽ ഇവൻ്റ് ഉണ്ടായിരുന്നു കുറേ പാട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ എത്തുന്ന സമയത്ത് ഒരു പത്തേ മുക്കാലായിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിക്കാണ് കേട്ടോ ഇനോഗ്രേഷൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഷോപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പാലക്കാടിൽ ഇപ്പോൾ ഇവിടെ എനിക്കറിയുന്ന ഇതിൽ വെച്ച് നോക്കുമ്പോൾ ബ്രൈഡൽ റെൻ്റൽ ഐറ്റംസ് ഒന്നും പാലക്കാട് ഇല്ല ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഇത്ത ഏതെങ്കിലും ഷോപ്പുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ നമ്മുടെ പാലക്കാട് പുറത്തൊക്കെയാണ് നമ്മുടെ പാലക്കാട് ഇല്ലാന്ന് പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെയാണ് ഈ ഒരു സംഭവം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി കാരണം എല്ലാവർക്കും ഇപ്പോൾ ഒരു എന്താ പറയാ ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ കൊടുത്തിട്ട് ബ്രൈഡൽ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇടാതെ വെക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് ഇതുപോലെ ബ്രൈഡ് റെൻറ്റിന് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത് അപ്പോൾ അതേ ഇനോഗ്രേഷൻ്റെ ടൈം ആയിട്ടുണ്ട് നമ്മൾ ഞാനും ആ എത്തിയും കൂടിയിട്ടാണ് കേട്ടോ ഉദ്ഘാടനം ചെയ്യുന്നത് റിപ്പൺ കട്ട് ചെയ്യുന്നത് അപ്പം നമുക്കത് കണ്ടിട്ട് വരാം കേട്ടോ ബാക്കിയുള്ള വിശേഷങ്ങളും അവിടുത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലെങ്കിലും ഇതുപോലെ ആർക്കെങ്കിലും ഒക്കെ കല്യാണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാം കേട്ടോ ഷോപ്പ് ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ് അലമദില്ല ഒരുപാട് പേരെ നമ്മൾ കണ്ടു എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ കാലത്തിന് ശേഷം നമ്മുടെ ഫാമിലിയിൽ ഒരു മാരേജിനൊക്കെ പോയിട്ട് നമ്മുടെ കുടുംബക്കാരെ ഒക്കെ കാണൂലേ അതുപോലൊരു ഫീലായിരുന്നു ആർക്കും എന്നെ വേറൊരാളായിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ അവരെനിക്ക് ഇത് കണ്ടില്ലേ ഇതൊക്കെ എനിക്ക് ലെഡൊക്കെ വായിൽ വെച്ചെന്ന് അതായത് സ്വന്തം മോളെ പോലെ എന്നൊക്കെ വേണം പറയാൻ പിന്നെ ഇവർ പറഞ്ഞു ഇവർക്ക് അവിടെ ഹോട്ടലുണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് സിലൊക്കെ ഫുഡ് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു അങ്ങനെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്നുണ്ടായി പിന്നെ നമ്മളെല്ലാവരും കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ലൈക്ക് ഫാമിലി നമ്മുടെ ഫാമിലിയിലുള്ളവർ നമ്മളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ ആയിരുന്നു അവിടെ എല്ലാവരും നമ്മുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടുത്തെ കുറേ ഫെസിലിറ്റീസ് എന്തൊക്കെ സർവീസാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒരു ബ്രൈറ്റ്സിനും വേണ്ട എല്ലാ സംഭവങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ അടിയെക്കൂടെ എനിക്കൊരു മൊമെൻ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തതായി ഇന്ന് ഗോൾഡൻ ബ്രൈഡൽ സ്റ്റുഡിയോന്റെ ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിച്ചേർന്ന യൂട്യൂബറായ സിറുടോക്സ് സൽഹെയെ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം മൊമെന്റ് നൽകുന്നതിനായി നമ്മുടെ ഗോൾഡൻ ബ്രൈഡൽ സ്റ്റുഡിയോന്റെ ഫൗണ്ടർ ഷാഹിറ ഫൗണ്ടാഹിറമാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മമൻ്റ് ഒക്കെ വാങ്ങിയതിന് ശേഷം ഞാൻ അവരുടെ ഒക്കെ ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കായിരുന്നു കേട്ടോ അല്ല എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ അപ്പോൾ ഒരുപാട് ആരെങ്കിലും ഒക്കെ കല്യാണം ഇപ്പോൾ ഉള്ള ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും ഇപ്പോൾ നമുക്കെന്ന് പറയുമ്പോൾ ബ്രൈഡ്സിനൊക്കെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സീസണിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പൈസ ചിലവാക്കി ഇതുപോലെയുള്ള ഫാൻസി ഐറ്റംസ് ആണെങ്കിലും അതായത് ഓർണമെന്റ്സ് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും ആരും ഇപ്പോൾ അധികം വാങ്ങാൻ നിൽക്കാറില്ല ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപയൊക്കെയാണ് ബ്രൈഡ്സിൻ്റെ ഡ്രസ്സിനൊക്കെ ആവുന്നത് അത്രയും രൂപ കൊടുത്ത് നമ്മളൊരു ഡ്രസ്സ് എടുത്തിട്ട് ഏർ അലമാരിൽ തന്നെ വെക്കും വല്ല ഫങ്ഷനും മാത്രമല്ല യൂസ് ചെയ്യാം അത് അതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ ഒരു റെന്റൽ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പൈസ ചെലവാക്കുകയും വേണ്ട അത് എടുത്തു വെച്ച് ഇങ്ങനെ കുറേ ദിവസം ഇടാണ്ടിരിക്കുന്ന ആ ഒരു വിഷമം ഉണ്ടാവില്ല പിന്നെ പറയുകയാണെങ്കിൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ ഞാൻ നേരിട്ട് കണ്ടോണ്ടാ പറയുന്നത് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള നല്ല ജ്വല്ലറീസ് ആണ് ഉള്ളത് ഓരോ ഡ്രെസ്സിനും മാച്ച് ചെയ്യുന്ന രീതിയിൽ സ്റ്റോണിൻ്റെ ആണെങ്കിൽ കുന്തൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല ക്വാളിറ്റിയുള്ള വെറുതെ എന്തെങ്കിലും ഇങ്ങനെ തട്ടിക്കൂട്ടി വെക്കുന്ന പോലെ എനിക്ക് തോന്നിയില്ല എല്ലാം ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് കയ്യിലെടുത്ത് നോക്കി ഞാൻ ജസ്റ്റ് വെച്ച് നോക്കി എനിക്ക് വെച്ച് കാരണം പൂതി കൊണ്ടല്ല ജസ്റ്റ് അത് വെച്ചുകഴിഞ്ഞാൽ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കാണുന്ന ആർക്കെങ്കിലും ഒക്കെ മാര്യേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് അടുത്തുനിന്ന് ഓരോന്ന് കാണിക്കുന്നത് അപ്പൊ കണ്ടിട്ട് നിങ്ങൾക്ക് നേരിട്ട് പോരാലോ അവരെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ അവർക്ക് ഒരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട് അപ്പൊ അതിന്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ അവരെ രണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഈ റെൻഡൽ റെൻഡൽ ഐറ്റംസിൻ്റെയും പിന്നെ അതുപോലെ അവരെ ബ്രൈഡൽ സ്റ്റുഡിയോൻ്റെയും ഒക്കെയുണ്ട് മേക്കോവറിൻ്റെ ഒക്കെയുള്ള ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് അതും ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അവരുടെ അപ്ഡേഷൻസ് ഒക്കെ കാണാൻ പറ്റും അവരുടെ ജ്വല്ലറീസൊക്കെ കാണാൻ പറ്റും അതുപോലെ മേക്ക് ഓവറും ഒരു ബ്രൈഡിന് വേണ്ട എല്ലാ സർവീസും അവർ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഹെന്ന ഹെന്ന കോൺസ് ആണെങ്കിലും ഹെന്ന ഇട്ട് കൊടുക്കുന്ന അതുപോലെ ബ്രൈഡൽ മേക്ക് ഓവർ മേക്കപ്പില്ലേ അതും എല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇവിടെ ബ്യൂട്ടി പാർലറും ഉണ്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സ്പാ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ എന്നുണ്ടെങ്കിലും അങ്ങനത്തെ സർവീസും അവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇതൊക്കെ പിന്നെ റെന്റൽ ഐറ്റംസ് എല്ലാം മിതമായ നിരക്കിലാണ് അവർ കൊടുക്കുന്നത് നിങ്ങൾക്ക് അവര് അവരടുത്ത് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും നിങ്ങൾ ചിലപ്പോൾ കമന്റിൽ ചോദിക്കൂത്ത അതിനെത്രയാണ് അതിനെത്ര എന്നുള്ളത് ആക്ച്വലി എനിക്കറിയില്ല നിങ്ങൾ അവരുടെ അടുത്ത് വിളിച്ച് ചോദിച്ചാൽ മതി ഈ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ ഈ ഒരു മോതിരൊക്കെ നല്ല രസമുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ കയ്യിലിട്ടിട്ട് ഒരു രസമില്ല എൻ്റെ കയ്യിൽ നന്നായിട്ട് ഈ വെയിൻസ് ഒക്കെ ഇങ്ങനെ കാണു കൂട്ടാം നിങ്ങൾ കുറച്ച് ഭംഗി മീൻസ് കുറച്ച് തടിയുള്ള കൈയ്യിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഇതൊക്കെ വന്നിട്ട് ഈ നമ്മൾ ഡയമണ്ട് സെറ്റില്ലേ അതിൻ്റെ പക്ക സെയിം പെർഫെക്ഷനിലുള്ള നല്ല സെറ്റുകളുണ്ട് കേട്ടോ ഇതുപോലെ ചിലർ ഈ മൈലാഞ്ചിക്കല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ ജസ്റ്റ് ആ ലെഹങ്കയ്ക്ക് ഒരെണ്ണം അങ്ങനെ മാത്രം ഇട്ടിട്ട് നല്ല രസം ഉണ്ടാവില്ല അങ്ങനെ ഇടാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളുണ്ട് പിന്നെ അതുപോലെ ഹിന്ദു ബ്രൈഡ്സിന് മുസ്ലിം ബ്രൈഡ്സിന് ക്രിസ്ത്യൻ ബ്രൈഡ്സിന് എല്ലാവർക്കും എല്ലാ സംഭവങ്ങളും ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനുള്ള കോസ്റ്റ്യൂംസും ഉണ്ട് പിന്നെ അതുപോലെ ജ്വൽ ജ്വല്ലറീസും അതുപോലെയുള്ളതുണ്ട് പിന്നെ ഷാളില്ലേ അതായത് ബ്രൈറ്റ്സിന് ഇടാൻ പറ്റിയ ദുപ്പട്ട അതും അത്യാവശ്യം നല്ല വർക്കുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു സംഭവം കുറേ സംഭവങ്ങളുണ്ട് അപ്പം ഞാൻ എനിക്ക് ഈ ഒരു കളർ കണ്ട അപ്പം എൻ്റെ ഈ ഡ്രസ്സിന് ഇത് മാച്ചായിട്ട് തോന്നിയപ്പോൾ ജസ്റ്റ് ഇട്ട് നോക്കിയതാണ് നിങ്ങൾക്ക് കാണാനും വേണ്ടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ ആ സൈഡിലുള്ള സ്റ്റോൺ വർക്കും ഒക്കെ ഹാൻഡ് വർക്കാണ് പിന്നെ അതുപോലെ ലെഹങ്കാസ് ലെഹങ്കാസും എടുത്ത് പറയണം ഇതുപോലത്തെ ഒക്കെ ലെഹങ്ക എൻ്റെ ഒരു കസിന് എടുത്തത് മുപ്പതിനായിരം രൂപ അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഇട്ട് ലഹങ്കാസ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല നല്ല ഒക്കെ ഉണ്ട് ബ്രൈറ്റ്സിന് ഇടാൻ പറ്റിയ കളേഴ്സിന് മിക്ക ഒരു റെഡ് ഇതുപോലെയുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് ഇടും ചിലർ ലൈറ്റ് കളേഴ്സ് ഇടും അങ്ങനെ എല്ലാ കളേഴ്സും ഇവിടെ ആണ് കേട്ട പിന്നെ ഇത് ഇതിൽ ഈ ഒരു ഡ്രസ്സ് എൻ്റെ അടുത്തുണ്ട് അടുത്തൊരു ഫങ്ഷൻ വരുമ്പോൾ ഇട്ട് ഞാൻ കാണിച്ചുതരാം നല്ല ഞാൻ അത് എടുത്തതായിരുന്നു അത്യാവശ്യം നല്ല പ്രൈസുള്ളൊരു ഡ്രസ്സായിരുന്നു കേട്ടാ അപ്പോൾ അതും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബ്യൂട്ടി പാർലർ എന്താ പറയുക ഹെയർ സ്പാ അങ്ങനെ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ചെയ്യൂലേ ഫേഷ്യല് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് റൂം ഇപ്പുറത്ത് ഉണ്ടായിരുന്നാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കാൻ നോക്കി ഞാൻ ജസ്റ്റ് അങ്ങനെ വീഴാൻ പോയപ്പോൾ ഞാൻ ബാക്കിൽ ഇത്രയും നീങ്ങി പോകുമെന്ന് വിചാരിച്ചില്ല കേട്ടോ ചെറുതായിട്ട് ജസ്റ്റ് ടപ്പ് ബാക്കിക്ക് പോകണം പിന്നെ അതൊക്കെ ഉണ്ട് പിന്നെന്താണ് ഹെയർ വാഷ് ചെയ്യാനുള്ള സംഭവം അങ്ങനെ കുറെ പിന്നെ അതിൻ്റെ അപ്പുറത്ത് വന്നിട്ട് മസാജ് ഒക്കെ ചെയ്യുന്ന പോലെ പെഡിക്യൂർ മാനിക്യൂർ അങ്ങനെ എന്തൊക്കെയല്ല അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം ഒന്നും ഇങ്ങനെ കറങ്ങി നോക്കുന്നത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ പാർക്കിങ്ങിലും വരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും പിന്നെ അതുപോലെ ഇവർ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബ്രാൻഡഡ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ചിലർ ചിലപ്പോൾ എന്താ പറയുക ബ്രാൻഡഡ് അല്ലാത്ത പ്രൊഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള പേടി ഉണ്ടാവില്ല അപ്പം അതൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല പ്രൊഡക്ട്സ് ആണ് പിന്നെ അതുപോലെ ഹെന്ന കോൺസ് അവൈലബിൾ ആണ് ഇവർ ഇവരുടെ തന്നെ പ്രൊഡക്റ്റ് ആണ് സ്റ്റെൻസിൽസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താണ് അപ്പൊ ഒരു ലഹങ്ക നമുക്ക് ഏതായാലും എടുത്ത് നോക്കാന്ന് വേണ്ടിട്ട് അവിടുത്തെ കുട്ടി നമുക്ക് അത് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ അതിന്റെ ഒരു മോഡല് നല്ല ഈ മുഗൾ വർക്ക് എന്നൊക്കെ പറയുന്നത് അതുപോലെയുള്ള ഫുൾ വെൽവെറ്റിലുള്ള നല്ല വർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല പ്രൈസ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ കസിൻ എടുത്തുകൊണ്ട് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളും നമുക്ക് റെൻ്റ് റെൻറ്റിലെടുത്തുകൊണ്ട് കല്യാണത്തിന് അടിപൊളിയായിട്ട് തിളങ്ങാൻ പറ്റും അപ്പോൾ അവരെ നമ്മൾ കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ അങ്ങനെ അവിടുത്തെ ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മളിത് ഇറങ്ങുകയാണ് കാരണം ബേബീനെ അമ്മാനത്തെ ഏൽപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യം നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ അമ്മാനെയും വിളിച്ചിട്ട് വരാം എന്നാണ് വിചാരിച്ചത് അപ്പോൾ ചുട്ടീനേയും ചുച്ചു നോക്കാൻ ബേ ചുച്ചുട്ടീനേയും അയച്ചനെ നോക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് പിന്നെ അയച്ചനെ അങ്ങനെ അവിടെ വിടാമെന്ന് വിചാരിച്ചത് പിന്നെ അമ്മാനെ വിളിച്ചിട്ട് വന്നാൽ ആരും നോക്കാറില്ല എന്നുകൊണ്ട് അങ്ങനെ ഞാനും കുട്ടിയും അങ്ങനെ വരികയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും കല്യാണോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ മേക്കോവർ രണ്ടൽ കോസ്റ്റ്യൂം രണ്ടൽ ഡ്രസ്സ് പിന്നെ ഹെന്ന പിന്നെ അതുപോലെ മേക്കോവർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് നല്ല സർവീസാണ് നിങ്ങൾക്ക് എന്തായാലും സാറ്റിസ്ഫൈഡ് ആവും ഞാൻ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചിട്ടും പിന്നെ അവരുടെ റോ ഇൻസ്റ്റഗ്രാം പേജും അതുപോലെ യൂട്യൂബ് ചാനലും ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസൊക്കെ കാണാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ആനക്കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കണം അല്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല അവർക്ക് കുടിക്കണം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ഇങ്ങനെ റോട്ടിക്കൂടെ നടക്കാണ് കേട്ടോ അപ്പോഴേക്കും എൻ്റെ ഫുൾ എനർജിയും അങ്ങനെ ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഒരു ബേജാറും ടെൻഷനൊക്കെ കയറി ഞാനിത് സെഡായി സെഡായി സൈഡായി അവർ റേണക്കുട്ടി ഇങ്ങനെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ബസ്സിൽ അങ്ങനെ പോകുന്നത് കോളേജിലേക്ക് പോകുന്ന സമയത്ത് ഒറ്റയ്ക്ക് ആലത്തൂർ വരെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ ശേഷം പോയിട്ടില്ല ഇപ്പോൾ റണിക്കുട്ടിയുടെ കൂടെ പോകുമ്പോൾ ഒരു എന്തോ ഒരു സന്തോഷമുണ്ട് പക്ഷെ ഭയങ്കര ടെൻഷനുമായി പിന്നെ അതിന് ശേഷം ഇതേ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ മുത്തുമണികൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ് അയച്ചക്കുട്ടനും ചുച്ചു കുട്ടിയും ഹയാനും ഒക്കെ എത്തിയിട്ടുണ്ട് ഹയാന് ക്ലാസ് ഉണ്ടായിരുന്നു ഹയാൻ ഹയാനവിടുന്ന് ക്ലാസ്സിലേക്ക് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയതാണ് കേട്ടോ അവിടെ റെനക്കുട്ടിയും ഇല്ലാലോ അങ്ങനെ പിന്നെ അതിന് ശേഷം അപ്പോഴേക്കും ബേബി നല്ല ഉറക്കായിരുന്നു അമ്മ ഫുഡൊക്കെ കൊടുത്തിട്ട് ബേബീനെ ഉറക്കിരിക്കാണ് പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് എനിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം അവിടെ ഒരു പൈനാപ്പിൾ ഒക്കെ ഉണ്ട് എന്തെങ്കിലും സ്നാക്സ് ഇതിൽ ഉണ്ടാക്കണ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര ടയേർഡായിരുന്നു ഭയങ്കര എന്തോ 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 ഒക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ സ്നാക്സ് ഒന്നും കാണിക്കണം എനിക്ക് എന്തെങ്കിലും റെസിപ്പീസ് വീഡിയോസിൽ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു കണ്ടന്റ് ഇല്ലാതെ വീഡിയോ എന്നുള്ള ഭയങ്കര ഒരു വിഷമം ഒരു കുറ്റബോധം ഒക്കെ ആയിരിക്കും കേട്ടോ മിക്കതും അതുകൊണ്ട് നോക്കിയ സമയത്ത് പക്ഷെ തീരെ വയ്യ പൈനേക്കാളും നല്ല എന്തിനാണ് പത്ര റിസ്ക് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ വിശേഷങ്ങളൊക്കെ കാണിക്കാമല്ലോ പിന്നെ ഇതിൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്കുള്ള നമ്മൾ ബ്രൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഉപാരപ്പെടില്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഒന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല അപ്പോൾ ഇതേ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോഴേക്കും ബേബി എണീറ്റിട്ടുണ്ട് ബേബിൻ്റെ സൗണ്ട് കേട്ട് കേട്ടുകഴിഞ്ഞാൽ പിന്നെ ഞാനില്ലാതെ ഉണ്ടല്ലോ ആള് ഇരിക്കൂല മീൻസ് നമ്മള് പോയി പോയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ അടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടിരിക്കണം അവളായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയാലേ ആയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലും മുടിച്ചിലും ഒക്കെ ആയിരിക്കും എപ്പോഴും എന്നെ ഇങ്ങനെ ഫുൾ ടൈം കണ്ടോണ്ടിരിക്കല്ലേ അതുകൊണ്ടായിരിക്കും അപ്പോൾ ഇതേ മക്കളൊക്കെ കഴിക്കാനും വേണ്ടിയിട്ട് ഫ്രണ്ടിലിങ്ങനെ വരുവരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ അതൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ഡ്രസ്സ് മാറ്റാനുള്ളൊരു ഒന്നാമത്തെ ടൈമും കിട്ടിയില്ല പിന്നെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞില്ല ഒരു ബേജാറായിരുന്നു മൊത്തത്തിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ സെൻറ്റടിക്കാണെന്ന് വിചാരിക്കരുത് കേട്ടോ അങ്ങനെ പറയാതിരിക്കുന്ന സമയത്താണ് പല തെറ്റിദ്ധാരണകളും വരുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എനിക്ക് കുറേ ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു തലകറക്കം പോലെ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ വീട്ടിലാവുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമല്ല തലയിറങ്ങിയാലും വേഗം പോയി കിടക്കാം അപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് തലയിറങ്ങി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എനിക്ക് കിടക്കണമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അനക്കുട്ടിയാണ് പറഞ്ഞത് നാളെ നാളെന്തായാലും ഫംഗ്ഷനിലാണ് അമ്മി ജസ്റ്റ് റെസ്റ്റ് എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് എവിടെ കൊണ്ട് എത്തിക്കുന്നുള്ളത് അറിയില്ല അമ്മിക്ക് അറിയില്ല തലകത്തൊക്കെ ചെറിയ ചെറിയ നരമ്പുകളാണ് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അമ്മയ്ക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് മാത്രമേ നഷ്ടമാവുള്ളു അപ്പോൾ അമ്മ ജസ്റ്റ് ഇന്നൊരു രാത്രി മാത്രം അവിടെ പോയി കിടക്ക് റെസ്റ്റ് എടുക്ക് ബേബീസ് ജസ്റ്റ് ഇനി കുട്ടികളെ ജസ്റ്റ് ഉറക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്തായാലും കുട്ടികൾക്കറിയും അതുപോലെയുള്ള കരച്ചിലെല്ലാം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് അവർ സെറ്റാവും പിന്നെ അത് കഴിഞ്ഞ് അഭിയും വരുമല്ലോ അങ്ങനെ ഉറങ്ങിക്കോളും രാവിലെ ആവുമ്പോഴേക്കും അവർ വീട്ടിലെത്തും എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ അവിടുന്ന് വന്നത് പിന്നെ അതെ ഞാൻ എന്റെ അടയ്ക്ക് കൂടെ ഇന്നിവിടെ ഒരു ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ബേബിക്ക് വന്നിട്ട് കഞ്ഞി വെക്കാന്ന് വിചാരിച്ചിട്ട് കഞ്ഞിക്ക് അരിയിലാണ് ഞാന് തേങ്ങാപ്പാല വിഷ കഞ്ഞി ഉണ്ടാക്കാന്ന് വിചാരിച്ച അപ്പൊ അത് വീഡിയോലും കാണിക്കാന്നു നോക്കിയ സമയത്ത് അവിടെ മട്ടരി ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ സാദാ പൊന്നി അരിയിൽ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ കഞ്ഞിവെക്കുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരുന്ന സ്ത്രീകൾക്കൊക്കെ ഡോക്ടേഴ്സ് പറയുന്ന കാര്യം രണ്ട് ദിവസം ആ ജനിച്ച് ചിലപ്പോൾ കുറച്ച് ദിവസം മാത്രമായിട്ടുണ്ടാവുള്ളൂ ആ കുട്ടികളെ കുട്ടികളെപ്പോലും മാറ്റി നിർത്തിക്കൊണ്ട് ബ്രസ് ഫീഡ് പോലും ചെയ്യാതെ അമ്മമാർക്ക് പറഞ്ഞിട്ടൊരു ടൈം കൊടുക്കും അവർ ഫുള്ളായിട്ട് നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയിട്ടിരിക്കൂ അതുവരെ കുട്ടികളെ ആരെങ്കിലും നോക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ അമ്മമാർക്ക് എന്നുള്ള ആ ഒരു മീ ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ഡിപ്രഷനിലേക്കും ഭയങ്കര പ്രശ്നത്തിലേക്കും പോട്ടോ അപ്പോൾ ആ ഒരു മാറ്റാണ് ഞാനും ജസ്റ്റ് അന്നത്തെ ഒരു രാത്രി മാത്രം ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കും ബുദ്ധിമുട്ടായിരിക്കും ഞാനും ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പ അതിനേക്കാളും നല്ലത് കുട്ടി ഉണ്ടല്ലോ നോക്കാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മള് പോയത് പിന്നെ അതേ നമ്മുടെ റണക്കുട്ടിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അമ്മ ഓറഞ്ച് ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കൊടുക്കുകയാണ് പല്ല് റബ്ബർ ഇട്ട ദിവസം ഭയങ്കര പെയിൻ ആയിരിക്കും അവള് ഭയങ്കരമായിട്ട് സഹിക്കുന്നുണ്ട് കേട്ടാ അപ്പം അങ്ങനെ ജ്യൂസ് മാത്രമാണ് അവൾക്ക് ഉണ്ടായിരുന്നത് അവളും കഞ്ഞി കുടിക്കുകയാണെങ്കിൽ കുടിച്ചോട്ടേന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഞ്ഞി വെച്ചത് പക്ഷെ ആള് കഞ്ഞിയൊന്നും കുടിച്ചിട്ടില്ല ജ്യൂസ് മാത്രം കിട്ടിയ ചാൻസിൽ കുടിക്കുകയായിരുന്നു ഗൈസ് പിന്നെ അതേ നമ്മുടെ ഈ ചു ബേബി അടുത്തുതന്നെയുണ്ട് ബേബി മൊബൈലൊന്നും നോക്കില്ല പക്ഷെ മൊബൈലിങ്ങനെ കൈ കിട്ടി കട കഴിഞ്ഞാൽ ചെവിയിലെടുത്ത് ഇങ്ങനെ വെക്കും അല്ല എന്നുണ്ടെങ്കിൽ വലിച്ചൊരറ്റ കയറായിരിക്കും അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് അവളുടെ അടുത്തുണ്ടെങ്കിൽ മൊബൈൽ പിടിച്ച് വലിച്ചെറിയുന്ന പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഒരു സിപ്പെങ്കിലും റെനിക്കുട്ടി എനിക്ക് തരും എന്ന് പ്രതീക്ഷിച്ച് ഞാൻ നോക്കിയ സമയത്ത് അവളൊരറ്റടിക്ക് കുടിച്ചു പക്ഷെ ഇങ്ങനെ ഒരു സാധനം നമ്മൾ നേരിട്ട് കുടിക്കരുത് മൂന്ന് സിപ്പായിട്ട് വേണം കുടിക്കാൻ എന്നാണ് പറയുന്നത് കാരണം നമ്മുടെ ഉള്ളിലുള്ള വാൾവിലേക്ക് ഇതൊക്കെ നേരിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ അവിടുത്തെ വാൾവ് കേടാവും ഇതൊക്കെ ഞാൻ പറയുകയാണെങ്കിലും ചിലപ്പോൾ ഞാനും പ്രവർത്തിക്കൂല പക്ഷെ അങ്ങനെയാണ് ചെയ്യേണ്ടത് അതാണ് സുന്നത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കാണ് ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും ബ്രൈഡൽ റെൻ്റൽ ജുവൽസ് ഡ്രസ്സ് മേക്കോവർ ഹെന്ന അതുപോലെയുള്ള സംഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണിച്ചാൽ അവരെ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക എന്തായാലും യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരും ബൈ ബീ ടേക്ക് കെയർ അസ്സാം വലൈക്കും